നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വാരഫലമാണ് അവതരിപ്പിക്കുന്നത്. 2024 സെപ്റ്റംബർ 29 ഞായറാഴ്ച മുതൽ ഒക്ടോബർ 5 വാരഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ നക്ഷത്രക്കാരുടെയും വാരഫലത്തെ പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ ഫലത്തെ പറയാം. ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികമായി നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ശമിക്കുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിലിൽ ഉത്തരവാദിത്വമൊക്കെ വർദ്ധിക്കുന്നതാണ്. പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ്. ഭരണി നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന വാരം. തൊഴിൽപരമായിട്ടുള്ള യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം. വിവാഹ നിശ്ചയത്തോളം എത്തിയ ബന്ധം ഒക്കെ മാറിപ്പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും സുഖകരമല്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാകാം. കരുതലെടുക്കേണ്ടതാണ്. കൃഷിയിൽ നിന്ന് ഭരണി നക്ഷത്രക്കാർക്ക് നേട്ടമുണ്ടാകുന്ന വാരമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. തൊഴിലിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പൊതുവിൽ വിശ്രമം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ സംബന്ധിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. സുഹൃത്തുക്കൾ വഴി കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ നേട്ടമുണ്ടാകുന്നതാണ്. രോഹിണി നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് മൂലം പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നേക്കാം. ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം. അന്യരോടുള്ള പെരുമാറ്റത്തിലൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത മകേര നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. ബിസിനസ്സിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളൊക്കെ ഒന്നിക്കുന്നതാണ്. കലാസാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അഭിപ്രായ ഭിന്നതകളൊക്കെ ശമിക്കുക വഴി കുടുംബസുഖം വർദ്ധിക്കുന്നതാണ്. അശ്രദ്ധയൊക്കെ വർദ്ധിച്ച് ചെറിയ വീഴ്ച പരുക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കാര്യവിജയം നേടാനും മകേര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. തിരുവാതിരക്കാരുടെ വാരഫലത്തെ നോക്കാം. മംഗല്യഭാഗ്യം ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുമായി അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായേക്കാം. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതാണ്. ഏറ്റെടുത്ത ജോലികളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകുന്ന സമയമാണ്. ലഹരി വസ്തുക്കളിലും ആസക്തി ഉണ്ടായേക്കാം. അതൊക്കെ കരുതലെടുത്ത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി പുണർന്ന നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. വ്യവഹാരങ്ങളിലൊക്കെ പുണർന്ന നക്ഷത്രക്കാർക്ക് വിജയിക്കാൻ സാധിക്കും. പഴയകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ്. ഒന്നിലധികം തവണ ദീർഘയാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. വിശ്രമം കുറയാനുള്ള സാഹചര്യമുണ്ട്. അഭിമാന ക്ഷതമൊക്കെ ഉണ്ടാകാതെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തമ സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താന യോഗമുള്ള സമയമാണ്. പൂയ നക്ഷത്രക്കാരുടെ വാരഫലത്തെ നമുക്ക് നോക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകുന്നതാണ്. ഔദ്യോഗികമായിട്ടുള്ള യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. മത്സര പരീക്ഷകൾ, ഇന്റർവ്യൂ എന്നിവയിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. അന്യരുടെയൊക്കെ സഹായം ലഭിക്കുന്നതാണ്. ബിസിനസ് നടത്തുന്നവർക്കൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ദേഹസുഖമൊക്കെ വർദ്ധിക്കുന്നതാണ്. വിവാഹ ആലോചനയൊക്കെ നടക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. അടുത്തത് ആയില്യ നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. സന്താനങ്ങളില്ലാതെയൊക്കെ വിഷമിക്കുന്ന ആയില്യ നക്ഷത്രക്കാർക്ക് ആശ്വാസമുണ്ടാകുന്ന വാരമാണ്. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാൻ എല്ലായ്പ്പോഴും കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. രോഗദുരിതങ്ങൾ ഉണ്ടായിരിക്കുന്നവർക്ക് ശമനമുണ്ടാകുന്നതാണ്. ഇനി മകൻ നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ മകൻ നക്ഷത്രക്കാർക്ക് സാധിക്കും. വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ഉയർന്ന വിജയം കൈവരിക്കാൻ മകൻ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകുന്നതാണ്. ബന്ധുക്കൾ നിമിത്തം നേട്ടമുണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരുന്നതാണ്. പൈതൃക സ്വത്തിന്റെയൊക്കെ അനുഭവം ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പൂര നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും എല്ലാ തരത്തിലുമുള്ള സ്ഥാനലബ്ധിയൊക്കെ ലഭിച്ചേക്കാം. സ്വദേശമൊക്കെ വിട്ട് നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നേക്കാം. അതുമൂലം സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. തർക്കങ്ങളിലൊക്കെ മധ്യസ്ഥം വഹിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള അവിചാരിത ധനലാഭത്തിനുമൊക്കെ പൂര നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം.
വിശ്രമം കുറയാനുള്ള സാഹചര്യമുണ്ട്, അനുദേശവാസം ഒക്കെ വേണ്ടി വന്നേക്കാം, സാമ്പത്തികമായി ചില വിഷമതകളൊക്കെ അനുഭവിച്ചേക്കാം, പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും സന്താനങ്ങൾക്ക് വേണ്ടി പണം ചെലവിടാനുമൊക്കെ സാഹചര്യമുണ്ടാകും. അർഹിക്കാത്ത ധനം കൈവശം വന്നു ചേർന്നു എന്ന് വരാം. വളരെ കാലം ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധ്യതമാകുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരുടെ വാരഫലമാണ്. മാതൃഗുണമൊക്കെ ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളി വഴി നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികവ് തെളിയിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ബന്ധുക്കളുടെയൊക്കെ വിവാഹം നടക്കുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്യാം. സ്വപ്രയത്നത്താലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. നേട്ടങ്ങൾ മനസ്സിന് സന്തോഷം നൽകുന്ന അവസരങ്ങൾ വരും. ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരുടെ വാരഫലമാണ്. അനാവശ്യ ചിന്തകളൊക്കെ ചിത്തിര നക്ഷത്രക്കാർക്ക് വർദ്ധിച്ചു വന്നേക്കാം. അന്യരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കാനുള്ള ശ്രമം നടത്തിയേക്കാം. ജീവിത സുഖമൊക്കെ വർദ്ധിക്കുന്നതാണ്. സ്വന്തം കഴിവിനാലൊക്കെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ഉള്ള സാഹചര്യമുണ്ടാകും. ദീർഘദൂര യാത്രയൊക്കെ ആവശ്യമായി വന്നേക്കാം. ഗൃഹ ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നതാണ്. പിതൃസ്വത്തൊക്കെ ലഭിക്കുകയോ പിതാവിൽ നിന്ന് അനുഭവ ഗുണം ഉണ്ടാകുകയോ ചെയ്യാം. അടുത്ത ചോതി നക്ഷത്രക്കാരുടെ വാരഫലത്തെ പരിശോധിക്കാം. ദാമ്പത്യ ഭിന്നതകളൊക്കെ ശമിച്ച് സന്തോഷം ഉണ്ടാകുന്നതിനൊക്കെയുള്ള സാഹചര്യമുണ്ടാകും. ആരോഗ്യ പുഷ്ടി ഉണ്ടാകുന്നതാണ്. വാഹന സംബന്ധമായിട്ടുള്ള പണച്ചെലവ് ഉണ്ടാകുന്നതാണ്. ഉത്തരവാദിത്തമൊക്കെ വർദ്ധിക്കുന്നതാണ്. പല പ്രധാന പ്രവർത്തികളും സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരാം. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് പലതരത്തിലുള്ള അരിഷ്ടതകളും ഉണ്ടായേക്കാം. ഇനി വിശാഖ നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം കൈവരുന്നതാണ്. മാനസികമായി നിലനിന്നിരുന്ന സംഘർഷമൊക്കെ അയയുന്നതാണ്. ഒന്നിലധികം തവണ യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. വിശ്രമമൊക്കെ കുറയുന്നതാണ്. വാക്കുതർക്കങ്ങളൊക്കെ ഏർപ്പെടാനും അതിലൂടെ മാനസിക സ്വസ്ഥത ഇല്ലാതാകാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങളും കൈവരും. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവിടേണ്ട സാഹചര്യങ്ങളും വരും. ഇനി അനീഴ നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. കുടുംബസമേതം യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. വിവാഹമാലോചിക്കുന്നവർക്കൊക്കെ അനുകൂല ഫലമാണ്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതാണ്. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണ്. സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. അപ്രതീക്ഷിതമായി ചിലവുകളൊക്കെ വർദ്ധിച്ചേക്കാം. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കടം വാങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വാഹനയാത്രകൾക്കിടെയൊക്കെ ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചെവി സംബന്ധമായിട്ടൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഇഷ്ടജനങ്ങളെയൊക്കെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വീടൊക്കെ മാറി താമസിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആവശ്യത്തിലധികവും അനാവശ്യമായും ഒക്കെ സംസാരിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ഇനി മൂല നക്ഷത്രക്കാരുടെ വാരഫലത്തെ പരിശോധിക്കാം. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. എങ്കിലും പുതിയ സംരംഭങ്ങളിലൊക്കെ തടസ്സങ്ങൾ നേരിടാം. യാത്രകൾ വഴി നേട്ടമുണ്ടാകുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസമുണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സമയം നല്ല അനുകൂലമാണ്. താൽക്കാലികമായി ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ സ്ഥിരപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി പുരാണ നക്ഷത്രക്കാരുടെ വാരഫലത്തെ പരിശോധിക്കാം. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നുള്ള പെരുമാറ്റം വിഷമം സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കാം. അതുവഴി അത് വിജയിക്കാനും സാധ്യതയുണ്ട്. സത്കാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ട സാഹചര്യങ്ങൾ വരും. കൃഷിപ്പണിയിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ്. മോഷണം പോയ വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ മികച്ച രീതിയിൽ മുന്നേറാനുള്ള സാഹചര്യമുണ്ട്. രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശമനം ഉണ്ടാകുന്നതാണ്. ഇനി ഉത്രാട നക്ഷത്രക്കാരുടെ വാരഫലത്തെ പരിശോധിക്കാം. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന അനിശ്ചിതത്വമൊക്കെ മാറുന്നതാണ്. ബന്ധുക്കൾ വഴി കാര്യലാഭം ഉണ്ടാകുന്നതാണ്. പ്രധാന ദേവാലയങ്ങളിലൊക്കെ വഴിപാട് കഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നേക്കാം. കടങ്ങൾ വീട്ടുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭക്ഷണ സുഖം വർദ്ധിക്കുന്നതാണ്. വ്യവഹാരങ്ങളിലൊക്കെ വിജയം കൈവരുന്നതാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ സംബന്ധിക്കാൻ സാധിക്കുന്നതാണ്. രോഗശമനവും ഉണ്ടാകുന്നതാണ്. ഇനി തിരുവോണം നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. മനസ്സിന്റെ സ്ഥിതിയൊക്കെ മൂടിക്കെട്ടിയ നിലയിലായിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കാം. ഉദ്ദേശിച്ച പല കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് പോയി എന്ന് വരില്ല. വിശ്രമം കുറയാനുള്ള സാഹചര്യമുണ്ട്. അതിരു കവിഞ്ഞ ആത്മവിശ്വാസം പാടില്ല. അപകടങ്ങൾക്ക് കാരണമായേക്കാം. ജലജന്യ രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കരുതലെടുക്കേണ്ടതാണ്.
വീട് മാറിയൊക്കെ താമസിക്കാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. അടുത്തത് ഔട്ട നക്ഷത്രക്കാരുടെ വാരഫലമാണ്. പലതരത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾക്കൊക്കെ ശമനമുണ്ടാകാം. ഒന്നിലധികം മാർഗങ്ങളിൽ ധനാഗമനം പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമിയിൽ നിന്നുള്ള ആദായമൊക്കെ വർദ്ധിക്കാം. വാഹനം മാറ്റി വാങ്ങാനുള്ള ആഗ്രഹമൊക്കെ സബലീകൃതമാകുന്നതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. അടുത്ത ചതയ നക്ഷത്രക്കാരുടെ വാരഫലമാണ്. സുദൃഢമായിട്ടുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. ഗുണഫലങ്ങൾ ഒന്നൊന്നായി അനുഭവത്തിൽ വരുന്നതാണ്. മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ബന്ധുജനങ്ങളുടെ ഗുണം അനുഭവിക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലമാറ്റമൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിൽ അന്വേഷകർക്കും അനുകൂല ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പൂരിട്ടാതി നക്ഷത്രക്കാരുടെ വാരഫലത്തെ നോക്കാം. ബന്ധുജനങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളൊക്കെ പിണക്കം മതിയാക്കി അടുപ്പം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. രോഗാവസ്ഥയിലുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ഗൃഹ ഉപകരണങ്ങളൊക്കെ പുതുതായി വാങ്ങുന്നതാണ്. സുഹൃത്തുക്കൾക്കായി പണം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ ശമിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വാരഫലമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ ഉണ്ടാകുക. ശാരീരികമായി നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ശമിക്കുന്നതാണ്. എന്നാൽ പണമിടപാടുകളിലൊക്കെ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാനും ഗൃഹനിർമ്മാണ കാര്യങ്ങളിലൊക്കെ പുരോഗതി കൈവരിക്കാനും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. അടുത്ത രേവതി നക്ഷത്രക്കാരുടെ വാരഫലമാണ്. സാമ്പത്തിക വിഷമതകളൊക്കെ നേരിടുമെങ്കിലും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരുടെയൊക്കെ സഹായത്താൽ അവ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഭൂമി, ഭവനം എന്നിവ വാങ്ങാനുള്ള പരിശ്രമമൊക്കെ വിജയിക്കുന്നതാണ്. തൊഴിൽ അന്വേഷകരായിട്ടുള്ളവർക്ക് ഉത്തമമായിട്ടുള്ള ജോലി ആഗ്രഹിക്കുന്ന പ്രകാരം ലഭിക്കുന്നതാണ്. ആയുധം, അഗ്നി ഇവ മൂലമൊക്കെ പരിക്കേൽക്കാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു കരുതൽ എടുക്കേണ്ടതാണ്. 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ വാരഫലമാണ് പറഞ്ഞത്. സെപ്റ്റംബർ 29 തീയതി മുതൽ ഒക്ടോബർ മാസം 5 തീയതി വരെയുള്ള വാരഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.